നമസ്കാരം, മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 14 തീയതി വ്യാഴാഴ്ച, മീനമാസം 1 തീയതിയാണ്. കുംഭം രാശിയിൽ നിന്ന് സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുന്ന ദിവ്യ മുഹൂർത്തമാണ് മീന സംക്രമം എന്ന് പറയുന്നത്. ഇത് നാളെ വ്യാഴാഴ്ച പകൽ 12:38 ഈ സമയത്ത് സാധാരണ നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്താറില്ല. പക്ഷേ സംക്രമ സമയത്ത് പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് പുണ്യപ്രദമാണെന്നാണ്. തുടർന്ന് വരുന്ന ഒരു മാസം ഐശ്വര്യപൂർണമാകാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സാധ്യമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. സൂര്യദേവൻ മീനം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ഈ മുഹൂർത്തം മധ്യാഹ്നത്തിലായതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ വൈകിട്ടാണ് സംക്രമ പൂജ നടക്കുക. മീന സംക്രമം ഭരണി നക്ഷത്രത്തിൽ നടക്കുന്നത് കൊണ്ട് ഈ നക്ഷത്രക്കാരും മേടക്കൂറിൽ ജനിച്ചവരും സംക്രമ ദോഷ പരിഹാരത്തിന് പ്രത്യേക വഴിപാടുകൾ നടത്തണം. മീന സംക്രമം പൊതുവെ അശ്വതി, രോഹിണി, ഉത്രം, പൂരാടം, കാർത്തിക, പൂരം, മൂലം, രേവതി നാളുകാർക്ക് ഐശ്വര്യപ്രദമാണ്. ഇവർക്ക് സാമ്പത്തിക ഉയർച്ചയും സാമ്പത്തിക ഭദ്രതയും ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം. പൂയം, വിശാഖം, ചതയം നക്ഷത്രക്കാർക്കും നേട്ടങ്ങളുണ്ട്. എന്നാൽ ഭരണി, മകയിരം, അത്തം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ചില നാശനഷ്ടങ്ങൾ നേരിടാം. അതുപോലെ തിരുവാതിര, പുണർദം, ചിത്തിര, ചോതി, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരും കുറച്ച് കരുതലുകളൊക്കെ തന്നെ വേണം. രോഗദുരിതങ്ങൾ, അപകടം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ആയില്യം, അനിഴം, പൂരുരുട്ടാദി നക്ഷത്രക്കാർക്ക് ജോലിഭാരവും അലച്ചിലും കൂടും. അതുപോലെ മകം, തൃക്കേട്ട, ഉത്രിട്ടാദി നക്ഷത്രക്കാർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളെല്ലാം ഉള്ള ഒരു കാലയളവാണ് ഈ ഒരു മാസം. സംക്രമ ദിവസം എല്ലാവരും, പ്രത്യേകിച്ച് ദോഷാധിക്യം പറയുന്ന നക്ഷത്രക്കാർ, വിളക്ക് കൊളുത്തി ഗണപതി, ആദിത്യൻ, ശിവൻ, വിഷ്ണു അവതാരമൂർത്തികൾ എന്നിവരെ പ്രാർത്ഥിക്കുന്നത് ഈ മാസം തടസ്സങ്ങൾ നീങ്ങാനും ശുഭകാര്യങ്ങൾ നടക്കാനും ഉത്തമമാണ്. രോഗങ്ങൾ, മനോവിഷമം, അപകടം, ദാമ്പത്യ പ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കാൻ സുദർശന മന്ത്ര പുഷ്പാഞ്ജലി, ഹോമം, മൃത്യുഞ്ജയ ഹോമം, ജലധാര എന്നിവ നടത്തുന്നത് നല്ലതാണ്. മീന സംക്രമം സൂര്യപൂജയ്ക്കും സൂര്യപ്രീതികരമായ കർമ്മങ്ങൾക്കും വളരെ വിശേഷമാണ്. ശിവ അഷ്ടോത്തരം, വിഷ്ണു സഹസ്രനാമം, നാരായണ കവചം എന്നിവ സംക്രമ ദിവസം ജപിക്കുന്നതും ഉദയസൂര്യനെ നോക്കി ആദിത്യ ജപം നടത്തുന്നതും ഒരു ഞായറാഴ്ച ആദിത്യ പൊങ്കാലയിടുന്നതും കൃഷ്ണന് പാൽപായസം നടത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ശിവപൂജയ്ക്കും സൂര്യപ്രീതികരമായ കർമ്മങ്ങൾക്കും വളരെ വിശേഷമാണ്. എല്ലാ മലയാളമാസം 1 തീയതിയും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് മധുരമുള്ള ഒരു വസ്തു വാങ്ങിക്കൊണ്ടുവരണമെന്നാണ്. അതനുസരിച്ച് പഞ്ചസാരയോ കൽക്കണ്ടോ അല്ലെങ്കിൽ ശർക്കരയോ നമുക്ക് വാങ്ങിക്കൊണ്ടുവരാവുന്നതാണ്. വ്യാഴാഴ്ച ഗുരുവിന്റെ ദിവസമായതുകൊണ്ട് തന്നെ നാളെ മഞ്ഞൾ മംഗളകരമായ വസ്തുവാണ്, അത് നമുക്ക് വാങ്ങിക്കൊണ്ടുവരാം. അതല്ലെങ്കിൽ ഗുരുവിന്റെ ധാന്യമായ കടല, അതായത് ബ്രൗൺ കടല വാങ്ങാവുന്നതാണ്. ഇതൊക്കെ തന്നെ ഗുരുഹോരയിൽ ചെയ്യാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. വ്യാഴാഴ്ച ഗുരുഹോര എന്ന് പറയുന്നത് രാവിലെ 6 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെയും രാത്രിയിൽ 8 മുതൽ 9 വരെയുമാണ്. നാളെ വ്യാഴാഴ്ച പഞ്ചമി തിഥിയും അതുപോലെ മീനഭരണിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നതും വീട്ടിലേക്ക് നമുക്ക് മാതളം വാങ്ങിക്കൊണ്ടുവരാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ മാതളം വാങ്ങി ദേവിക്ക് സമർപ്പിക്കുന്നത്, ചുവന്ന പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതും ഒക്കെ തന്നെ വളരെ നല്ലതാണ്. ഇതുകൂടാതെ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ കുബേരപൂജ ചെയ്യുന്നവർ നാളെ മറക്കാതെ കുബേരപൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ്. കുബേരപൂജ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെ കുബേര വിളക്ക് കൊളുത്തി വെക്കാവുന്നതാണ് വൈകിട്ട് 5 മുതൽ 8 വരെയുള്ള സമയത്ത്. 1 തീയതി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയ്പുള്ള പച്ചക്കറികളൊന്നും തന്നെ വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്നത് എമർജൻസി അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ്. എമർജൻസി സിറ്റുവേഷനിൽ തീർച്ചയായും പോകേണ്ടതായിട്ട് തന്നെ ഉണ്ട്. അതുകൂടാതെ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുന്നത്, നമ്മുടെ സ്വർണം കൊണ്ട് പണയം വെക്കുന്നത് ഒക്കെ തന്നെ നാളെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്.
നാളെ മീനമാസം 1-ാം തീയതിയും അതുപോലെ തന്നെ വ്യാഴാഴ്ച വരുന്ന പഞ്ചമിയും കുബേര പഞ്ചമിയും ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാസം നമുക്ക് ധനവരവുണ്ടാകുന്നതിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ താന്ത്രികമാണ് ഇനി പറയുന്നത്. ധനവരവിന് വേണ്ടിയുള്ള താന്ത്രികം എന്ന് പറയുമ്പോൾ ജോലിയൊന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ചെയ്യാൻ സാധിക്കുന്ന താന്ത്രികം എന്നല്ല മീൻ ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്യുകയും വേണം, അതിനോടൊപ്പം തന്നെ താന്ത്രികം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ധനവരവുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന പൈസ അനാവശ്യ ചിലവുകൾക്കായി പോകാതിരിക്കുക. അതിനുവേണ്ടിയാണ് നമ്മൾ ധനവരവിനുള്ള താന്ത്രികം എന്ന് പറയുന്നത്. ഇത് പ്രത്യേകം പറയാൻ കാരണം, പലരും പറയുന്നത് ഇത് മാത്രം ചെയ്തിട്ട് ഇരുന്നാൽ പൈസ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര മാത്രമാണ്. അപ്പോൾ ഒരു 2-3 സ്പൂൺ പഞ്ചസാര എടുക്കുക. ഇപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ബോട്ടിൽ എടുക്കുക, വളരെ ചെറിയൊരു ബോട്ടിൽ മതി. ആ ബോട്ടിൽ നമുക്ക് ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇടുക. എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടതായിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഓഫ് പേപ്പറാണ്. ആ പേപ്പറിൽ ഗ്രീൻ ഇങ്ക് കൊണ്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇനിയിപ്പോൾ ഗ്രീൻ ഇങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലൂ ഇങ്ക് ഉപയോഗിക്കാം, ബ്ലാക്ക് മാത്രം ഉപയോഗിക്കാതിരിക്കുക. നാളെ എപ്പോഴാണ് ഇത് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ നാളെ വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെയുള്ള സമയത്താണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ആ സമയത്ത് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാത്രി 11 മണി വരെയുള്ള സമയം, അതായത് വൈകിട്ട് 6 മുതൽ രാത്രി 11 മണി വരെയുള്ള ഏതൊരു സമയത്തും ഇത് എഴുതാവുന്നതാണ്. ഇത് എഴുതുമ്പോൾ കുളിച്ചിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നോൺ വെജ് ഭക്ഷണങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കുളിച്ചിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം. പൂജാമുറിയിൽ ഇരുന്ന് എഴുതണം എന്നൊന്നുമില്ല, ഹാളിൽ വേണമെങ്കിലും ഇരുന്ന് എഴുതാവുന്നതാണ്. ഇപ്പോൾ പൂജാമുറിയിൽ ഇരുന്ന് വിളക്കെല്ലാം കൊളുത്തിയതിനു ശേഷം ലക്ഷ്മി കുബേരരെ മനസ്സിൽ പ്രാർത്ഥിച്ചതിനു ശേഷം എഴുതാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കൂടുതൽ ഇഫക്റ്റ് ആണ്. ആ ചെറിയ പീസ് ഓഫ് പേപ്പറിൽ എഴുതേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ശ്രീം ഹ്രീം ക്ലീം ലക്ഷ്മി കുബേരായ നമ എന്നാണ്. ഇത് ഒരേ ഒരു പ്രാവശ്യം ആ പേപ്പറിൽ ഗ്രീൻ ഇങ്ക് കൊണ്ട് എഴുതിയിട്ട് അത് മടക്കുക. സാധാരണ നമ്മൾ എങ്ങനെയാണ് മടക്കുന്നത്, ആ എഴുതിയത് അകത്തേക്കാണ് മടക്കുന്നത്. എന്നാൽ ഇവിടെ എഴുതിയത് പുറത്തേക്ക്, അതായത് കാണുന്ന രീതിയിൽ 4 മടക്കി ആ പഞ്ചസാര കുപ്പിക്കകത്തേക്ക് വെക്കുക. ഇത് നമ്മൾ സാധാരണ ഡെയിലി ഉപയോഗിക്കുന്ന പഞ്ചസാര കുപ്പിയിലല്ല, പ്രത്യേകം ഒരു ചെറിയ കുപ്പിയിൽ ഒരു 2-3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ആ പഞ്ചസാരയ്ക്കുള്ളിലേക്ക് ഈ പേപ്പർ എടുത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഇത് നമുക്ക് കിച്ചണിൽ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. പൂജാമുറിയിൽ വെക്കാൻ സ്ഥലമുള്ളവർക്ക് പൂജാമുറിയിലും വെക്കാവുന്നതാണ്. കിച്ചണിൽ ഇതിന് ഡയറക്ഷൻ ഒന്നും തന്നെ ഇല്ല, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വെക്കാവുന്നതാണ്. പ്രാർത്ഥിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ എഴുതി വെക്കേണ്ടത്. ഇത് എത്ര കാലം നമ്മുടെ കിച്ചണിൽ വെക്കാം എന്ന് പറഞ്ഞാൽ 6 മാസം അങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. 6 മാസത്തിന് ശേഷം ആ പഞ്ചസാര ഉറുമ്പുകൾക്ക് കൊടുക്കാം. അതിനകത്ത് നമ്മൾ എഴുതി വെച്ചിരുന്ന ആ പേപ്പർ നമുക്ക് കത്തിച്ച് കളയാവുന്നതാണ്. ഇത് കൂടാതെ നാളെ വ്യാഴാഴ്ചയാണ്, സമ്പത്കരി ദേവിയുടെ നാമം എഴുതുന്നവരൊക്കെ തന്നെ എഴുതുക. ഇതുവരെയും അത് എഴുതിയിട്ടില്ലാത്തവർ തീർച്ചയായും എഴുതാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ലഭിച്ചിട്ടുള്ള ഒരു നാമമാണത്. അതുകൊണ്ട് തന്നെ എഴുതിയിട്ടില്ലാത്തവർക്ക് സമ്പത്കരി ദേവിയുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് എഴുതാവുന്നതാണ്. ആ വീഡിയോയുടെ ലിങ്ക് കിട്ടുന്നതിന് വേണ്ടി മൈ ഡിവൈൻ വർഷിപ്പ് സമ്പത്കരി ദേവി എന്ന് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി, കിട്ടും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.